കേരളത്തിലെ ഏറ്റവും മികച്ച ഈഴവ വിവാഹാന്വേഷണ വെബ്സൈറ്റ് ഈഴവ മാരേജ് ഡോട്ട് കോം ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ സൗജന്യമായി. ഇവർ രണ്ടുപേരും ഇവരുടെ ഫോണിൽ ഇപ്പം ഒരു ലവ് ലെറ്റർ എഴുതും. എനിക്ക് വായിക്കാൻ അറിയാം, പക്ഷെ എനിക്ക് എഴുതാൻ അറിയില്ല. പ്രേം സ്വാസിക ദൈവമേ, ഞങ്ങൾ സീനിനെ വിളിക്കണേ. യു പ്ലസ് മീക്വൽ ടു അസ്, ഇതാണ് ഇതാണ് എന്റെ മനസ്സിലെ ലവ് ലെറ്റർ. ഐ ലവ് യു. മതി, ഐ ലവ് യു. ഇവരുടെ കുടുംബത്തിൽ ഞാൻ എന്തൊരു തീരുമാനം. കൊറച്ച് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കണം, പിന്നെ ഇടക്കിടക്ക് എനിക്ക് കുരു വരുമ്പോ അത് ഒന്ന് മാറ്റി തരണം അത്രേ ഉള്ളൂ. രണ്ടു വർഷം മുൻപ് ഞാൻ കണ്ട സ്വാസികല്ലോ. അപ്പൊ ഇനി മുന്നോട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ പോകുമ്പോ താങ്കളും കൂടി അത് ചെയ്തു തരണം, വേറെ ഡിമാൻഡ്. ആ സമയത്ത് എനിക്ക് തോന്നും ആ വേണമെങ്കിൽ പറയാം ഒരു പ്രേമുണ്ട്, വേണമെങ്കിൽ പറയാം പ്രേമ പൊട്ടി. പിന്നെ സ്വാസിക പിന്നെ ഫേമസ് ആകും, സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ, ഫോളോവേഴ്സ് അങ്ങനെ കൂടി കൂടി. ഹായ്, ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. അപ്പോ നമ്മളുടെ ഗസ്റ്റുകൾ ഇന്ന് രണ്ടുപേരുണ്ട്. അതിൽ ഒരാൾ നമ്മുടെ സ്ഥിരം ആളാണ്. ഞങ്ങളുടെ ബിഹാനൂഡ്സിൽ എന്ത് പുതിയ പരിപാടി തുടങ്ങിയാലും ഞങ്ങൾ ആദ്യം വിളിക്കുന്ന ആളാണ്. ഗണപതിക്ക് തേങ്ങ ഉടച്ചിട്ടേ, അത്ര തേങ്ങ ഉടച്ചിട്ടേ ഞങ്ങൾ തുടങ്ങുള്ളൂ, നമ്മുടെ സ്വന്തം സ്വാസികയും. അപ്പം കൂടെയുള്ള ആള് നമ്മൾ ആദ്യമായി ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആളാണ് പ്രേം, അല്ലേ? അപ്പൊ രണ്ടാൾക്കും വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. താങ്ക് യു. അപ്പൊ നമ്മളിന്ന് മനം പോലെ മംഗല്യം എന്നുള്ള സീരിയൽ ലൊക്കേഷനിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവരുടെ രണ്ടുപേരും അൺമാരീഡ് ആണ്, പക്ഷെ രണ്ടുപേരും കപ്പിളായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവരുടെ മംഗല്യ സീരിയലിൽ അഭിനയിക്കുന്നത് മംഗല്യ വിശേഷങ്ങൾ തൊട്ട് തുടങ്ങാം, അല്ലേ? ഇടയ്ക്ക് യൂട്യൂബ് ചാനലില് സ്വാസിക ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു കല്യാണം ആവാറായി എന്നൊക്കെ കേട്ടിരുന്നു. തേപ്പ് സംഭവിച്ചോ? ഇല്ലല്ലോ, അല്ലേ? അത് കല്യാണം ആവാറായി, എപ്പോ വേണമെങ്കിലും ആവാലോ. അങ്ങനെ കല്യാണ പ്രായമായിട്ടുള്ള പെൺകുട്ടികളോട് എന്താ കല്യാണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് കല്യാണം ആവാറായി എന്ന് പറയും. ചിലപ്പോ ഇങ്ങനെ 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 പോകും, ചിലപ്പോ പെട്ടെന്ന് തന്നെ, അതായത് പണ്ടുള്ളവര് പറയൂലെ വായില് സരസ്വതി വീണ പോലെ പെട്ടെന്ന് സംഭവിക്കാം. അതുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം കല്യാണം, കല്യാണം ആവാറായി, കല്യാണം ആവാറായി എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ചിലപ്പോ സംഭവിക്കും. അതെ, എനിക്ക് കല്യാണപ്രായം ആയിട്ടില്ലെന്ന് പറയാം. കുട്ടി ഇപ്പോഴും ചെറുപ്പമാണെന്നാണ് കുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രായം കൂടെ ചോദിക്കാം. പ്രായം പറയൂ. പ്രായം പറയാൻ പാടില്ലേ, 35 വയസ്സായില്ലേ? ഞങ്ങൾക്ക് അറിയാം. 30 ആയിട്ടുണ്ടോ? ഇങ്ങനെ ചോദിക്കണം, മറുപടി കിട്ടണം. കല്യാണം കഴിച്ചിട്ട് വല്ല കാര്യമില്ലല്ലോ. അത് കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് മാത്രം അപ്പൊ മംഗല്യ പ്ലാനുകളിൽ. ഇതിനു മുൻപ് ഞാൻ സ്വാസികയുടെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേക്ക് ഞാൻ സ്വാസികയോട് ചോദിച്ചിരുന്നു വരാൻ പോകുന്ന ആളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇനി ഇപ്പൊ ഞാൻ വീണ്ടും ചോദിക്കാൻ പോവാ, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ, എന്തൊക്കെയാണ്? ഞാൻ അന്ന് പറഞ്ഞ കാര്യം തന്നെയുള്ളൂ, എനിക്ക് മാത്രമേ അത് ഓർമ്മയുള്ളൂ. ഇപ്പൊ പുതിയ ഞങ്ങൾക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് കൂടി, ഇപ്പൊ 8.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പുതിയ ആൾക്കാരൊക്കെ ആയി. വീണ്ടും പറഞ്ഞോ. എന്റെ ഈ കരിയറിനെ സ്നേഹിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന, ഞാൻ പറഞ്ഞല്ലോ എന്നെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിലും എന്റെ ജോലി സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ലുക്ക് വൈസ് ഞാൻ അന്നും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഹൈറ്റ് ഉള്ള ഒരാളായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞത് എന്നെ ഡോമിനേറ്റ് ചെയ്യാൻ പവർ ഉള്ള ആളായിരിക്കണം എന്ന്. ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോഴും ഇതേ എക്സൈറ്റ്മെന്റില് ഓ ഡോമിനേറ്റ് ചെയ്യണം, ഞാൻ പറഞ്ഞു അതെ എന്നെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞ് അണങ്ങിയിരിക്കും. ഒരാളുണ്ട്, പറ്റിയ ഒരാളുണ്ട്, 30 വയസ്സ്, നല്ല ഹൈറ്റ് ഉണ്ട്, വേണമെങ്കിൽ ഞാൻ ഡോമിനേറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ പ്രേമിന്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നില്ല ഡോമിനേറ്റ് ചെയ്യുന്നത്, ഭയങ്കര സൈലന്റ് ആണ്. പക്ഷെ എന്താ, ആവട്ടെ, അവിടെ ഹൈറ്റ് അങ്ങോട്ട് ഒരുപാട് സമയം മുന്നിലുണ്ട്.
അത്രയുള്ളൂ എന്റെ സങ്കല്പം. മാറ്റമൊന്നുമില്ല. വേണമെങ്കിൽ സംശയമുള്ള ഒരു ആ യൂട്യൂബ് വീഡിയോ ഒന്നും കൂടെ കണ്ടു സ്വാസിക ഇന്റർവ്യൂ ഒന്ന് അടിച്ചു കൊടുത്തു നോക്കിയാൽ മതി. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അത് ശേഷം രണ്ടു വർഷം മുൻപാണ് ആ ഇന്റർവ്യൂ എടുത്തത്. അതിൽ നിന്ന് പറഞ്ഞ പോലെ ആ സമയം തൊട്ടേ ആളെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിലാണ് പറഞ്ഞത് കല്യാണം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബില് സ്വാസിക തന്നെ മറ്റേ യൂട്യൂബ് വീഡിയോ ചെലവാകാനുള്ള സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു. അതായത് സത്യത്തില് ഞാൻ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും മെയിനായിട്ട് ഈ കല്യാണം പ്രേമത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ ഞാൻ കൂടുതലായിട്ട് ആലോചിച്ച് അയ്യോ ഈ ഇന്റർവ്യൂ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ പിന്നീട് അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. ആ സമയത്ത് എനിക്ക് തോന്നും ആ വേണമെങ്കിൽ പറയാം ഒരു പ്രേമമുണ്ട്, വേണേ പറയാം പ്രേമ പൊട്ടി, അല്ലെങ്കിൽ വേണേ പറയാം അടുത്ത മാസം എന്റെ കല്യാണം. അപ്പൊ അതൊരു വാർത്തയാകുമ്പോ ഞാൻ ന്യൂസാവും പിന്നെ സ്വാസിക പിന്നെ ഫേമസ് ആകും സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ഫോളോവേഴ്സ് അങ്ങനെ കൂടി കൂടി എപ്പോഴും എന്തെങ്കിലും ഒരു ന്യൂസ് ഇങ്ങനെ വരണം. ആ ന്യൂസ് വന്നതിന് ശേഷം ഞാൻ എത്ര ഇന്റർവ്യൂസ് കൊടുത്തു എന്നറിയോ, അതിന്റെ പേരിൽ മാത്രം. അല്ലാണ്ട് എന്റെ സിനിമയും സീരിയലും ഒന്നും ഞാൻ എനിക്ക് അവാർഡ് കിട്ടി ആർക്കും അറിയണ്ട. ഒന്ന് ആലോചിക്കുക സ്വാസിക, സ്വാസികയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഞങ്ങളൊക്കെ എത്രമാത്രം ചെറിയൊരു എന്താ പറയാ ഒരു നുള്ളിന്റെ സത്യമായിട്ടും ഇല്ല. സത്യമായിട്ട് കല്യാണം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചോദിക്കാൻ. ഇനി സ്വാസികയെ മാത്രം നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്യാൻ പാടില്ല. സ്വാസികയുടെ കൂടെയുള്ള ആള് അറ്റ്ലീസ്റ്റ് സീരിയലിലെ ഭർത്താവിനെയും കൂടെ ഞങ്ങൾ അന്വേഷിക്കുന്നത്. നിഖിലിന്റെ സങ്കല്പങ്ങൾ വേണ്ട, ഇവിടെ പ്രേമിന്റെ സങ്കല്പങ്ങൾ മതി. എനിക്ക് അങ്ങനെ സങ്കല്പങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാല് അങ്ങനെ കുറവാണ്. ഇപ്പൊ ഞാൻ പറയാൻ ഒരു പാർട്ട്ണർ എന്താ പറയാ പാർട്ണർ ഇൻ ക്രൈം, സോ ഷീ ഷുഡ് ബി ഓൾവേസ് സപ്പോർട്ടിങ് മീ, കൂടെ എപ്പോഴും നിക്കണം. ഞാനിപ്പം ഈ ഒരു ഇൻഡസ്ട്രി ആണല്ലോ, ഇതൊരു എപ്പോഴും ഒരു എവർ ഗ്രീൻ ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റുമോ ഇല്ലെന്ന് ഉറപ്പില്ല. സോ നമ്മളിപ്പം അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും, അപ്പൊ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളൊരു സങ്കല്പാണ് എപ്പോഴും ഉള്ളത്. സോ അങ്ങനത്തെ ഒരാളാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. ഈ അപ്പുറത്തുള്ള ആള് കൂടെ ഫുൾ ടൈം ഉണ്ട് നോക്കുന്നുണ്ടോ? താല്പര്യം ഇപ്പൊ തന്നെ ഇവരുടെ കുടുംബത്തിന് ഞാൻ എന്തൊരു ണെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഇഷ്ടംപോലെ റീൽസ് ഉണ്ട്. ഇത് ഡ്രസ്സിൽ തന്നെ നിങ്ങക്ക് നോക്കിക്കഴിഞ്ഞാൽ റീൽസ് കാണാൻ സാധിക്കും. അതെ അതെ അതെ. പക്ഷെ ഇതൊക്കെ ഞങ്ങള് അതായത് ഈ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സീനിന് വേണ്ടിയിട്ട് ഞങ്ങള് പറഞ്ഞു ചെയ്യുന്നതാണ്. എനിക്ക് അതൊക്കെ കുറച്ച് നിർബന്ധമുണ്ട്, ഇങ്ങനെ നമ്മള് ഒരു മാച്ചിങ് മാച്ചിങ് ആയിട്ട് സീനില് ഇങ്ങനെ നിക്കണം എന്നൊക്കെ. അപ്പൊ ഞാൻ ഇവ പ്രേമനെ നിർബന്ധിച്ച് പുതിയ ഡ്രസ്സൊക്കെ മേടിപ്പിച്ച് അങ്ങനെയൊക്കെയാണ്. നമുക്ക് എനിക്ക് ഇതൊക്കെ കൊളാബാ, അവർക്കെല്ലാം കിട്ടും, നമ്മളല്ലോ നമ്മൾ സ്വന്തം കാശ് കൊടുത്തിട്ട്. ഞാൻ സത്യം പറയട്ടെ ഇതും കൊളാബാ, പക്ഷെ അത് നമ്മുടെ സീനിന് വേണ്ടിയാണ്, സീൻ നന്നാക്കാൻ വേണ്ടിട്ടാ. അപ്പൊ എന്നെ പേഴ്സണലി ഞാൻ അത്ര എക്സ്പെൻസീവ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയതൊന്നുമില്ല. കുറച്ച് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കണം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുരു വരുമ്പോ അത് ഒന്ന് മാറ്റി തരണം അത്രേ ഉള്ളൂ. മാറുമല്ലോ അങ്ങനെ പെട്ടെന്ന്. രണ്ടു വർഷം മുൻപ് ഞാൻ കണ്ട സ്വാസിക അല്ല ഇരിക്കുന്നത്, ഇപ്പൊ ആപ്പിൾ ഇരിക്കുന്നുണ്ടോ മുഖമൊക്കെ? അതാണ് അത് അവർക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുക. എങ്ങനെ സാധിച്ചു? എങ്ങനെ സാധിച്ചു പറഞ്ഞാൽ അത് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, അതൊക്കെ ഇങ്ങനെ ചെയ്ത് 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 ഇവിടം വരെ എത്തി. അപ്പൊ ഇനി മുന്നോട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ പോകുമ്പോ താങ്കളും കൂടി അത് ചെയ്തു തരണം, വേറെ ഡിമാൻഡ്സ് ഒന്നും ഇല്ല. ഞാൻ വെറുതെ തമാശ പറഞ്ഞ കാര്യമായോ? അല്ല ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളല്ലേ. അപ്പൊ ഞാൻ ഈ നവദമ്പതികൾക്ക് ഒരു ടാസ്ക് കൊടുക്കാൻ പോവാണ്. നമ്മള് നവദമ്പതികളൊക്കെ ഞാൻ വെറുതെ സീരിയൽ ഓർത്ത് മാത്രം വിളിച്ചാട്ടോ, അല്ലാതെ ഇവര് തമ്മിൽ ഫ്രണ്ട്സ് മാത്രമാണ് ഇപ്പോ നിലവിൽ. പിന്നെ ഈ യൂട്യൂബ് ഹിറ്റ് ആവട്ടെ, വീണയ്ക്ക് ഒരു പ്രൊമോഷൻ ആവട്ടെ. അതെ അതെ. അതുകൊണ്ട് അപ്പൊ നമ്മള് സ്വാസിക ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നുണ്ട് റെഡ് കാർപ്പറ്റ്. ഇത് കണ്ടിട്ടുള്ളവർക്കൊക്കെ ഈ ടാസ്ക് എന്താ മനസ്സിലാവും? ഓക്കെ, ടാസ്ക് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവർക്ക് നമുക്കിപ്പോ ഒരു പേനും പേപ്പറും എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടും ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടും ഇവർ രണ്ടുപേരും ഇവരുടെ ഫോണിൽ ഇപ്പൊ ഇരുന്ന് ഒരു ലവ് ലെറ്റർ എഴുതും. ആ ലവ് ലെറ്റർ ഞാൻ നിങ്ങൾക്കായി വായിച്ചു തരുന്നതായിരിക്കും. ഈ സ്വാസിക ചെയ്ത റെഡ് കാർപ്പറ്റിൽ ഞാൻ കണ്ടു വളരെ എന്താ പറയാ വികാരഭരിതയായിട്ടിരുന്ന രണ്ടുപേരുടെ ലവ് ലെറ്റേഴ്സ് ഒക്കെ വായിക്കാൻ അറിയാം, പക്ഷെ എനിക്ക് എഴുതാൻ അറിയില്ല. അറിയില്ലേ,
പക്ഷെ നമുക്ക് ഇപ്പൊ അതൊരു ട്രെയിനിങ് സെഷൻ ആയിട്ട് എടുക്കാടാ. ഒരു രണ്ട് മൂന്ന് പേര് ലവ് ലെറ്റർ രണ്ടുപേരും അവരവരുടെ ഫോണിൽ എഴുതും. ഞാനിത് നിങ്ങൾക്കായി വായിച്ച് കേൾപ്പിക്കും. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫോൺ എടുത്തു, ഫോൺ പുറകിലുണ്ട്. ഞാൻ ഇവര് വന്നിരുന്നപ്പോ തന്നെ ആദ്യം ചെക്ക് ചെയ്ത് ഇവർ രണ്ടുപേരും ഫോൺ കൊണ്ടുപോകുന്നുണ്ടോ. സ്വാസിക പ്രേമിന് എഴുതും, പ്രേം സ്വാസികയ്ക്ക് എഴുതും. ദൈവമേ ഞങ്ങളെ സീനിന് വിളിക്കണേ. എളുപ്പം വിളിച്ചോ? ആ സീനായോ? അതോ സീനായോ? ആയല്ലേ? പല പരിപാടികളും നമ്മൾ കാണും, പക്ഷെ തളരരുത് ആവുംകുട്ടി, തളരരുത്. ആ ലൈനിലാണ് ഞാൻ ഇവിടേക്ക് എഴുതി കഴിയാറായി കേട്ടോ. പ്രേമിന് നല്ല എന്താ പറയാ, എഴുതി നല്ല ശീലമുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കരമായി തകർക്കുന്നുണ്ട്. എനിക്ക് പക്ഷെ അങ്ങനെ എനിക്കിപ്പോ സത്യം എനിക്ക് എഴുതാൻ അറിയില്ല കേട്ടോ. അത് സാറില്ല, അറിയാവുന്ന പോലെ എഴുതിയാ മതി. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും പഠിക്കുന്നേ. എനിക്ക് വയ്യ എന്നാ. ഓക്കെ, അപ്പൊ രണ്ടുപേരും എഴുതിയിട്ടുണ്ട്. ഇവൻ ഭയങ്കര തകർക്കലാണ്. ഞാൻ ഇത് ആർക്കാ ഏതാന്നൊന്നും എനിക്കറിയില്ല. ഡിയർ അങ്ങനെയൊക്കെ എഴുതി. നീ ഡിയർ ഗേൾ ഫ്രണ്ട് നമ്മുടെ ഇത് സ്വാസികയുടെ ഫോണാണ്. വൺ ഡേ യു ആൻഡ് മീ വിൽ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ്. യു പ്ലസ് മീ ഈക്വൽ ടു അസ്. ഇതാണ് ഇതാണ് എന്റെ മനസ്സിലെ ലവ് ലെറ്റർ. കണ്ടല്ലോ അല്ലേ? ഇനി ഇവിടെ ഇനി ഇവിടെ ഭയങ്കര വലിയൊരു കഥ വരുന്നില്ല. ഡിയർ ഗേൾഫ്രണ്ട്, ഗേൾഫ്രണ്ടിന്റെ പേരുണ്ടോ? ഇല്ല. അപ്പൊ ഐ എം സോ ഗ്ലാഡ് യു ആർ പാർട്ട് ഓഫ് മൈ ലൈഫ്. ഐ എം ലുക്കിംഗ് ഫോർവേർഡ് ടു ലിവിംഗ് മൈ ലൈഫ് വിത്ത് യു ഫോർ എവർ. ഐ ലവ് യു. ഐ ലവ് യു ക്ലീഷേ നമുക്ക് പറയാനല്ലോ. യു പ്ലസ് മീ അടിപൊളിയാണ്. ഐ ലവ് യു പോലെയാണ് എപ്പോഴെപ്പോഴും ഐ ലവ് യു എഴുതിയിട്ട് പ്ലസ് ഒക്കെ എഴുതാനിടുന്ന സമയം. അതുകൊണ്ടാണ് ഇത്രയും നേരം എടുത്തല്ലേടാ. അങ്ങനെയാണ്. അപ്പൊ ഇതിനകത്ത് ആരാണ് വിന്നർ എന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. ഇപ്പൊ ഈ സ്വാസിക ആർമി എല്ലാവരുടെ വരും. സ്വാസികയാണ് വലിയ ഗംഭീരാണെന്ന് പറയാനില്ല, പക്ഷെ ഇത് ആങ്കർ ആണ് ഇവിടുത്തെ ജൂറി മെമ്പർ. അതാണ്. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി ട്രോഫി പ്രേമിന് തന്നെ. അത്രയുള്ളൂ. നല്ല ശീലമുള്ള ആളാണ്. ധൈര്യമായിട്ട് ട്രോഫി കൊടുത്തു, അത്രേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും മനംപോലെ മംഗല്യം സെറ്റില് മിക്കവാറും ഒരുമിച്ചുണ്ടാവുന്ന രണ്ടാൾക്കാരല്ലേ. നിങ്ങളുടെ രണ്ടുപേരുടെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയും ഏറ്റവും മോശമായ ഒരു ക്വാളിറ്റിയും ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറയും? ഞാൻ പറയാമെന്ന്. അതായത് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലിസണറാണ്. ഇങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ത് പൊട്ട കഥകളാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ആ അതൊക്കെ പറയണത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ അത് ആ മുഖത്ത് നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ല. അപ്പൊ നമ്മള് പിന്നെയും പിന്നെ കഥകൾ പറയാനായിട്ടുള്ള ഒരു ഇത് അതുണ്ട്. പിന്നെ അതായത് ഭയങ്കര ക്ഷമയുള്ള ആളാണ്. അതിപ്പോ എന്ത് കാര്യത്തിലാണെങ്കിലും നല്ല ക്ഷമ കാണിക്കും. ജോലി ചെയ്യുന്നതിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത വന്നാലൊന്നും ഓവർ റിയാക്ട് ചെയ്ത് അതൊന്നും കൊളാക്കല്ല. ഭയങ്കര ക്ഷമയോടെ എല്ലാം ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും. എപ്പോഴും ഭയങ്കര എന്താ പറയാ, ഒരു പാവമാണ് എന്ന് നമുക്ക് തോന്നും. ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോടെ പാവം. നമുക്ക് ഒരു ഇപ്പൊ നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് ഒരു ഇതിൽ അഭിനയിക്കുകയാണെങ്കിൽ നമുക്കിപ്പൊ എനിക്ക് ആ ചേട്ടനെ കാണുമ്പോ പാവമായിട്ട് തോന്നുന്നു. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യാം. ഈ ആളെ കാണുമ്പോ ഇത്രയും ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ തോന്നുമല്ലോ. അങ്ങനെ എനിക്ക് ഈ കൂട്ടത്തില് നന്നായിട്ട് സംസാരിക്കാൻ തോന്നുന്ന ഒരാള്, അതായത് പാവമാണെന്ന് തോന്നുന്ന ആള്, അതൊരു രണ്ട് ക്വാളിറ്റി എനിക്ക് നല്ലതായിട്ട്. പിന്നെ അത് ചീത്ത. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇങ്ങനെ ഓ ശ അത് ശരിയായില്ലടാ, അത് ശരിയാ, ഓ എനിക്ക് അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, അയ്യോ ആ പരസ്യം എനിക്ക് കിട്ടില്ലടാ, അത് എനിക്ക് കിട്ടില്ല, അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും പറയരുത്, നമ്മൾ ഓഡീഷൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം, എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ വരും. പക്ഷെ പ്രേമിന് ഒരു ഓഡീഷൻ കോള് വരുമ്പോ തന്നെ അതൊക്കെ വലിയ സംഭവം, ഇതൊന്നും എനിക്ക് കിട്ടൂല, അങ്ങനെ എപ്പോഴും പറയും. അതാണ് ഒരു നെഗറ്റീവ് ക്വാളിറ്റി. ഞാൻ പറയാം, സ്വാസികയുടെ പോസിറ്റീവും നെഗറ്റീവും സെയിം തന്നെയാണ്. ഭയങ്കര ആക്റ്റീവാണ്. ആക്റ്റീവ് ഇൻ ദ സെൻസ് സ്വാസിക ഭയങ്കര ആക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മള് ഒരു നല്ലൊരു കാര്യത്തിന്റെ ഇപ്പം വന്നിട്ട് ഇപ്പം നമ്മളെ ചെയ്യിപ്പിക്കും, അത് ചെയ് ഇത് ചെയ് ഇങ്ങനെ ചെയ്യും. അപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ പോലും അത് ചിലപ്പോ അങ്ങനെ കുറച്ച് ഓവറായി പോകും, മനസ്സിലായില്ലേ? അത് ചെയ്യാതെ ഞാൻ പറയാം, എനിക്ക് വയ്യ,
ഇല്ല അത് ചെയ്തേ പറ്റൂ, ഇങ്ങനെ വന്ന് ഇങ്ങനെ കലപില കലപില ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും. നമ്മൾ ഇന്ന് തീരുമാനിച്ചു നോക്കി, ഒരു റീല് ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് തീരുമാനിച്ചു, പിന്നെ അത് മാറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അന്ന് ചെയ്തു, നാളെ നാളെ നീളെ നീളെന്ന് പറയാൻ ഇഷ്ടമല്ല. ഇവൻ എന്തെയ്യ റെഡിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് മൂടില്ല, നാളെ നമ്മള് പറ്റില്ല, ഇപ്പൊ തന്നെ ചെയ്യണം, വാ വാ ഇപ്പൊ തന്നെ, അതാണ്. അപ്പൊ എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ എന്ത് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കും, അതിങ്ങനെ സ്കൂപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അത് ചെയ്ത് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കും, അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല. വേറെ ഒരു പോസിറ്റീവ് എനിക്ക് ഇല്ല. ഓർമ്മല്ലേ പറയാൻ പറഞ്ഞു, ഓരോരുത്തരും പറഞ്ഞു വേറെ അല്ലേ, ഒന്ന് വേറെ കേട്ടെ, ഇതാണ് നമ്മുടെ നമ്മൾ എത്രമാത്രം ഒബ്സർവന്റ് ആണെന്ന് മനസ്സിലാവും. കാരണം ഞാൻ പറയാൻ പറഞ്ഞതും ശ്വാസൊക്കെ ചാടി കയറി രണ്ട് മൂന്നും പോസിറ്റീവ്സ് പറഞ്ഞു. ഇനിയും ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും പറയുമെന്ന് എനിക്കറിയാം, ദയവേദം നിർത്തിച്ചിട്ടറിയില്ല. പക്ഷെ ഒരെണ്ണം കൂടെ പറയണേ, ഒന്നുമില്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ കണ്ടോണ്ടിരിക്കണല്ലേ, കോ ആക്ടറല്ലേ. അതെ, അപ്പം എന്റെ നെഗറ്റീവ് ആയിരുന്നു ഈ ബിക്കം തിങ്കിങ് അബൌട്ട് നെഗറ്റീവ് തിങ്സ്. ശ്വാസിക അതിലെപ്പോഴും ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ ചിലപ്പോൾ അങ്ങനെ ചുമ്മാ മൂഡ് ഓഫ് ആയി നെഗറ്റീവ് ആയിട്ടുണ്ടിരിക്കുക, അത് കിട്ടില്ല ഇത് കിട്ടില്ല ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. ഇവിടെ വന്നിട്ട് നീ ഇതിന് അങ്ങനെ ആലോചിക്കുന്നത്, ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക, അങ്ങനെ ഒരു ചിന്ത എനിക്ക് എപ്പോഴും പറഞ്ഞുതരും, നീ അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ്. ഇപ്പൊ ഒരു ഓഡിഷൻ വല്ലതും വരുവാണെങ്കിൽ ആ നീ ചെയ്യാൻ നോക്ക്, നീ ഇതിനെ കൊടുക്കാതിരിക്കുന്ന എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പുഷ് ചെയ്തോണ്ടിരിക്കും, മനസ്സിലായി? അപ്പൊ സോ ഓൾവേസ് പുഷിംഗ് ദ അതർ പേഴ്സൺ ടു ഹിസ് ലിമിറ്റ്സ് ഓർ അബോവ് ഹിസ് ലിമിറ്റ്സ്. അപ്പൊ അങ്ങനെ ശ്വാസിക ആ കാര്യത്തില് ഭയങ്കര ഞാൻ സമ്മതിച്ചു കൊടുക്കുന്ന ഒരാളാണ്. കാരണം എന്താണെന്നറിയോ, പണ്ടൊക്കെ ശ്വാസികയുടെ ആദ്യ കാലം എടുത്തു നോക്കി കഴിഞ്ഞാൽ ശ്വാസിക തന്നെ ഭയങ്കര പെർസിവറൻസ് ഉള്ള ആളാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ നിന്ന് എവിടെ വന്നു, എത്രമാത്രം വളർന്നു എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഞാൻ ആദ്യം, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാം, ആദ്യമായിട്ട് ഇന്റർവ്യൂ എടുക്കുമ്പോ ഞാൻ ഒരു സാധാരണ ഏതോ ഒരു സെലിബ്രിറ്റി ഇന്റർവ്യൂ എടുക്കുന്നു എന്നുള്ള ലൈനിലായിരുന്നു ഞാൻ ഇരുന്നത്. ആ ഇന്റർവ്യൂവിന് എനിക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്, ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്വാസികേനെ. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഓരോരോ മൈൽ സ്റ്റോൺസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന ആളാണ്. സിനിമയിൽ വന്നതും മെയിൻ റോൾസിലേക്ക് വന്നതും ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോ ഭയങ്കര പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ എനിക്ക് സംഭവിക്കും, നല്ല റോൾസ് എനിക്ക് കിട്ടും, അങ്ങനെ ഭയങ്കരമായി ചിന്തിക്കുന്ന ഒരാളാണ് അല്ലേ? തീർച്ചയായും and her hard work as well. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ശ്വാസിക എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ എവിടെ എത്തി, അതൊരിക്കലും ഒരാളും ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ എത്തുകയാണ്. സോ ഐ റെസ്പെക്ട് ഫോർ ദാറ്റ്, ബിക്കോസ് ഷീ ഹാസ് ഡൺ എ ലോട്ട് ഓഫ് തിങ്സ്. ആണ് സത്യം, എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയ ഒരു സമയമാണ് അത്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അങ്ങനെയാണ് രണ്ട് ക്വസ്റ്റ്യൻ, രണ്ട് ക്വിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. നിങ്ങളുടെ ഫോൺ എടുത്തേ, രണ്ട് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് കോൾ ആരാണ്? ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, ഇപ്പൊ സ്ക്രീനിൽ ലാസ്റ്റ് കോള്. എനിക്ക് വന്നിരിക്കുന്ന രണ്ട് മിസ് കോൾ ആണ്, ഫിറോസിക്ക്, ആക്ടർ ഫിറോസിക്ക്, പിന്നെ ഒരു അൺനോൺ നമ്പർ ആണ്. എന്റെ അസോസിയേറ്റ് ആണ്, ഷൂട്ടിന് വിളിച്ചതാണ്. പ്രൊഡക്ഷൻ കണ്ടോളെ, രാവിലെ എത്തിയും ചോദിക്കും. ഫോൺ ഒന്നും വരണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് ആർക്കാണ് എഡിറ്റർ? പോട്ടെ, അവിടെ എന്റെ ബിബിൻ ഇല്ലേ, എന്റെ സീത സീരിയലിലെ നടൻ ബിബിൻ എന്റെ അടുത്ത് കോൾ അറിയാതെ വന്നത്. അവൻ എനിക്ക് അവൻ എനിക്ക് വീഡിയോ കോൾ ചെയ്തു, എന്തിന്? പക്ഷെ അവൻ തന്നെ പറഞ്ഞു കോൾ അറിയാതെ വന്നതാണ്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ മനംപോലെ മംഗല്യം ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഈ സീരിയല് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇത്രയും ഈ 1 ഇയറിൽ നമുക്ക് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. അപ്പൊ ആ ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ താങ്ക് യു. ഇനിയും അങ്ങോട്ട് തന്നെ അതുപോലെ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്നു. ഇനി ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ശ്വാസിക, താങ്ക് യു സോ മച്ച് പ്രേം. താങ്ക് യു. നമ്മൾ വീണ്ടും വിശദമായി വീണ്ടും കാണുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ നല്ല വാർത്തകൾ വീണ്ടും ഉണ്ടാകട്ടെ. ഞാൻ ഏകദേശം ഇവരുടെ ജീവിതത്തിലൊരു തീരുമാനം. താങ്ക് യു.